നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയെ ഉപയോഗിച്ച് ശ്രീരാമകൃഷ്ണൻ, അതായത് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനെതിരെ തിരിയുകയാണ്. എന്നാൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറിനെതിരെ രംഗത്തെത്തിയതോടെ സ്വപ്നയും സരിത്തുമായി ബന്ധമുണ്ടെന്ന ആരോപണമുയർന്ന സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായാണ് ഇ ഡി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയെ ഉപയോഗിച്ച് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനെതിരെ രംഗത്തെത്തിയതോടെ സ്വപ്നയും സരിത്തുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്ന സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായാണ് ഇ ഡി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ. എത്തിക്സ് കമ്മിറ്റിയെ ഉപയോഗിച്ച് പിണറായിയെയും കോടിയേരിയെയും കയ്യിലെടുക്കാനുള്ള സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ്റെ നീക്കമാണ് അദ്ദേഹത്തിന് തന്നെ വിനയായിത്തീരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ മുന്നേ തന്നെ ഇ ഡി, അതായത് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരുന്നുവെന്നതാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയെ കാണിച്ച് ഇ ഡിയെ ഭയപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. അതായത് ഏത് ഫയലുകൾ വേണമെങ്കിലും വിളിച്ചു വരുത്താനുള്ള നിയമപരമായ അധികാരം ഇ ഡിക്കുണ്ട്. ഇത് അറിഞ്ഞുകൂടാതെയാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സംഘവും ഇ ഡിക്കെതിരെ പുറപ്പാട് നടത്തുന്നത്. അതായത് സ്പീക്കറൊക്കെ ഒന്ന് ഓർക്കേണ്ടത്, ഇ ഡി എന്ന് പറയുന്നത് കേരള പോലീസിനെ പോലെ ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമല്ല, കേന്ദ്ര ഏജൻസിയാണ്. കേന്ദ്ര ഏജൻസിയായ ഇ ഡിക്ക് എവിടത്തെ ഏത് ഫയലുകൾ വേണമെങ്കിലും വിളിച്ചു വരുത്താനുള്ള നിയമപരമായ അധികാരങ്ങളുണ്ട്. ഇപ്പോൾ ഇ ഡി നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് കൊടുത്ത മറുപടിയും ഇങ്ങനെയാകും, ഫയലുകൾ വിളിച്ചു വരുത്താനുള്ള നിയമപരമായ അധികാരം തങ്ങൾക്കുണ്ടെന്നതാണ് ഇ ഡി നൽകാൻ പോകുന്ന അല്ലെങ്കിൽ നൽകുന്ന മറുപടി. പ്രതികൾ ലൈഫ് പദ്ധതി മറയാക്കി വൻതോതിൽ സാമ്പത്തിക ലാഭമുണ്ടാക്കി, പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നു എന്ന വാദം തീർത്തും ദുർബലമാണെന്നാണ് ഇ ഡിയുടെ മറുപടി. നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ കത്തിന് മറുപടിയായിട്ട് ഇക്കാര്യമെല്ലാം ഇ ഡി വ്യക്തമാക്കി. ഫയലുകൾ വിളിച്ചു വരുത്താൻ നിയമപരമായ അധികാരം തങ്ങൾക്കുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ പദ്ധതിയുടെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല, പദ്ധതി തടസ്സപ്പെടുത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇ ഡി പറയുന്നത്. അത്തരം കാര്യങ്ങൾ തങ്ങളുടെ അജണ്ടയിൽ പെടുന്നത് പോലുമല്ല, പദ്ധതി നടക്കുന്നതും നടത്താത്തതും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്നും ഇ ഡി വ്യക്തമാക്കുന്നു. എം ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ പദ്ധതികളിൽ കമ്മീഷൻ നേടിയിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ വിശദീകരണം. സർക്കാർ പദ്ധതിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതായി മൊഴികളുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതി മുടങ്ങിക്കിടന്നപ്പോൾ ശിവശങ്കർ ഇടപെട്ട് പുനർജീവിച്ചു എന്ന് മൊഴിയുണ്ട്. സ്വാഭാവികമായും അന്വേഷണം നടത്തുകയും ഫയലുകൾ വിളിപ്പിക്കുകയും വേണം. ഇനിയും കൂടുതൽ ഫയലുകൾ വിളിപ്പിക്കേണ്ടി വരുമെന്നും ഇ ഡി സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.